എല്ലാ വ്യൂസിനും മൈ സ്കൂട്ടർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും അധികം പവർ നമുക്ക് ലഭിക്കുന്ന, ഏറ്റവും ഡ്രൈവിംഗ് കംഫർട്ട് ലഭിക്കുന്ന 5 സ്കൂട്ടേഴ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യമായി നമ്മൾ 5 സ്ഥാനത്ത് വരുന്ന യമഹയുടെ RZR എന്ന് പറഞ്ഞ സ്കൂട്ടറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു മോട്ടോർ സൈക്കിളിനെയും സ്കൂട്ടറിനെയും ഒരു കമ്പൈൻഡ് ഡിസൈൻ തന്നെ പറയാം. വളരെ ഫ്യൂച്ചറിസ്റ്റിക്കും എയറോഡൈനാമിക് ആയിട്ടുള്ള ഒരു ബോഡി ഷേപ്പാണ് നമ്മുടെ RZR കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ വാഹനത്തിന് ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ അതിൻ്റെ ഡിസൈനും ഡ്രൈവിംഗ് കംഫർട്ടും സസ്പെൻഷൻസും തന്നെയാണ്. ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. ബാക്ക് സൈഡിൽ സ്പ്രിംഗ് ലോഡഡ് സസ്പെൻഷനാണ് വരുന്നത്. ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷൻ സ്റ്റെം ട്യൂബ്സ് എല്ലാം തന്നെ വളരെ ലോങ് ആയുള്ള ട്യൂബായതുകൊണ്ട് നമുക്ക് വളരെ ഈസിയായിട്ട് വണ്ടിൽ ഹാൻഡിൽ ചെയ്യാനും കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യാനും നമുക്ക് സാധിക്കുന്നതാണ്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് അവൈലബിൾ ആണ്. ഫ്രണ്ട് ടയർ വരുന്നത് 12-inch ട്യൂബ്ലെസ് ടയേഴ്സ് ആണ്. 12-inch അലോയ് വീൽസും കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വാഹനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും കുറവ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് നമ്മുടെ RZR 145mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ടോട്ടൽ വീൽ ബേസ് വരുന്നത് 1280mm ആണ്. പിന്നെ ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത് 785mm ആണ്. നമുക്ക് ഫ്രണ്ട് ബാക്ക് അലോയ് വീൽസ് വരുന്ന ഈ വാഹനത്തിൻ്റെ ഫുള്ളി ഡിജിറ്റൽ കണക്ടിവിറ്റി സപ്പോർട്ട് ചെയ്യുന്ന ഒരു അടിപൊളി മീറ്റർ ഇതിൽ വരുന്നുണ്ട്. നമുക്ക് ഈ യമഹ ആപ്പായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോള്, SMS, ബാറ്ററി ചാർജ് കൂടാതെ നമുക്ക് വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിൽ, ഫാൻ ബെൽറ്റിൻ്റെ എല്ലാം ഡാമേജ് ചെയ്ത് എടുത്ത് കാണിക്കുന്നതാണ്. 21 liter ആണ് നമ്മുടെ വണ്ടിയുടെ അണ്ടർ സീറ്റ് സ്റ്റോറേജ് വരുന്നത്. 5.2 liter ആണ് ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. 125cc ഹൈബ്രിഡ് ടെക്നോളജി യൂസ് ഉള്ള വാഹനത്തിൻ്റെ മാക്സിമം പവർ 8.2 BHP ആണ്. മാക്സിമം ടോർക്ക് വരുന്നത് 10.3 Nm വരുന്ന ഈ വാഹനത്തിൻ്റെ മൈലേജ് ഒരു 65-70 ഇടയിലുള്ള അടിപൊളി മൈലേജ് നമുക്ക് എപ്പോഴും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് RZR ഡീറ്റെയിൽസ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് പവറും റൈഡിംഗ് കംഫർട്ടും സീറ്റിംഗ് പൊസിഷനും വളരെ കംഫർട്ടബിൾ ആയ രീതിയിലാണ് യമഹ കമ്പനി ഈ വാഹനത്തിൽ നമുക്ക് ഡിസൈൻ ചെയ്ത് തരുന്നത്. ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് കോസ്റ്റ് വരുന്നത് നമുക്ക് 2 വേരിയൻറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ബേസ് മോഡൽ ഏകദേശം 1,80,000 രൂപ തൊട്ട് ഹൈ എൻഡ് മോഡലൊക്കെ നിങ്ങൾ എടുക്കണമെങ്കിൽ 1,20 റേഞ്ചാണ് വാഹനത്തിന് ഓൺ റോഡ് കോസ്റ്റ് വരുന്നത്. ബാക്ക് സൈഡ് നമുക്ക് 15 അലോയ് വീൽസ് വരുന്നുണ്ട്. 15 ട്യൂബ്ലെസ് ടയേഴ്സും നല്ല സ്പോർട്ടി ആയിട്ടുള്ള ഒരു മഫ്ലറും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ അറിയാനായിട്ട് ഞാൻ ഷോറൂമിൻ്റെ കോൺടാക്ട് നമ്പർ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും എനിക്ക് വരണമെങ്കിൽ ഷോറൂമിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യുക. വാഹനത്തിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത് 91 km/h ആണ്. അപ്പോൾ നമുക്ക് ഇനി 4th സ്ഥാനത്ത് വരുന്ന വാഹനം നമ്മളെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടുള്ളതും അതുപോലെ തന്നെ ഒരുപാട് നാളുകളായി റോഡിൽ കണ്ടുവരുന്ന വാഹനമാണ്. മിക്കവാറും നിങ്ങളെല്ലാവരും ഓടിച്ചിട്ടുള്ള വാഹനം തന്നെയാണ് സുസുക്കിയുടെ ആക്സസ് ആണ്. നമുക്ക് 4th സ്ഥാനത്ത് വരുന്ന വാഹനം. വാഹനത്തിൻ്റെ പെർഫോമൻസ് പോലെ തന്നെ വാഹനത്തിൻ്റെ ഡിസൈനും റൈഡിംഗ് കംഫർട്ടും സസ്പെൻഷൻസും ടയറും എല്ലാം തന്നെ നമുക്ക് വളരെ സുപരിചിതമാണ്. വാഹനത്തിൻ്റെ ഫ്രണ്ട് പോർഷൻസ് എല്ലാം തന്നെ മെറ്റലാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഫ്രണ്ട് നമുക്ക് സേഫ്റ്റിക്കായിട്ട് ടെലസ്കോപ്പിക് സസ്പെൻഷൻ ഈ വാഹനത്തിലും വരുന്നുണ്ട്. ഫ്രണ്ട് 12-inch അലോയ് വീൽസ്, സിൽവർ കളർ പെയിൻറ്റുള്ള അലോയ് വീൽസ് ആണ് എല്ലാ മോഡലും വരുന്നത്. പിന്നെ ഈ ഒരു കളറും ഇതുകൂടാതെ ഒരു പിസ്ത ഗ്രീൻ കളറും പുതിയ മോഡൽ അവൈലബിൾ ആണ്. 2024 വരുന്നുണ്ട്. 12-inch ട്യൂബ്ലെസ് ടയർസ് അവൈലബിൾ ആണ് നമ്മുടെ സേഫ്റ്റിക്കും. ഫ്രണ്ട് 12-inch ബാക്കിൽ 10-inch അലോയ് വീൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫുള്ളി ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയി മൊബൈൽ ഫോൺ കണക്ട് ചെയ്തിട്ടുള്ളൊരു ഫുൾ ഡിജിറ്റൽ മീറ്റർ ആക്സസിൻ്റെ ഹൈ എൻഡ് മോഡൽ അവൈലബിൾ ആണ്. പിന്നെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനുള്ള USB സപ്പോർട്ട് ഉണ്ട്. മൊബൈൽ ഫോൺ ഹോൾഡ് ചെയ്യാനുള്ളൊരു ചെറിയൊരു ഗ്ലോ ബോക്സും ആക്സസിൻ്റെ സ്റ്റാർട്ടിംഗ് മോഡലോട്ട് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വാഹനത്തിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത് 773mm ആയതുകൊണ്ട് അത്യാവശ്യം പൊക്കം കുറഞ്ഞ ആൾക്കാരും സുഖമായിട്ട് കയറിയിരിക്കാവുന്നതാണ്. 22 liter ആണ് വാഹനത്തിൻ്റെ അണ്ടർ സീറ്റ് സ്റ്റോറേജ് വരുന്നത്. ഫ്യൂൽ ഫില്ലിംഗ് എല്ലാം എക്സ്റ്റേണലാണ് വരുന്നത്. 5 liter ആണ് വാഹനത്തിൻ്റെ ഫ്യൂൾ ടാങ്കിൻ്റെ കപ്പാസിറ്റി. ഇനി നമുക്ക് വാഹനത്തിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് നോക്കാം. 124cc എയർ കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ഇതിൽ വണ്ടിയിൽ വരുന്നത്. ഇതിൻ്റെ മാക്സിമം പവർ വരുന്നത് 8.7 BHP ആണ്. മാക്സിമം ടോർക്ക് 10 Nm ടോർക്ക് അവൈലബിൾ ആണ്. ഒരു 55 range നമുക്ക് മൈലേജ് ഈസി ആയിട്ട് ഇടുന്നുണ്ട്. ടോട്ടൽ വീൽ ബേസ് വരുന്ന 1265mm ആണ്. 160mm ആണ് വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ആകെ 103 kg മാത്രമേ വണ്ടിക്ക് വെയിറ്റ് വരുന്നുള്ളൂ. ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ. പിന്നെ നമുക്ക് മാക്സിമം ഒരു 90 km/h വരെ വാഹനം സ്പീഡിൽ ഓടിക്കാവുന്നതാണ്. ഇത് കൂടാതെ ഈ വാഹനത്തിന് ലോവർ RPM തന്നെ മാക്സിമം ടോർക്ക് സുസുക്കി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല പുള്ളിങ് ലഭിക്കുന്നുണ്ട്. വാഹനം റൈഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നല്ലപോലെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നല്ല കംഫർട്ടബിളായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാനും. കൂടാതെ ഇതിൻ്റെ ഹാൻഡിൽ, നമ്മുടെ വാഹനത്തിൻ്റെ ഹാൻഡിൽ ബാറിൻ്റെ പൊസിഷനും കുറച്ച് ഹൈറ്റിലാണ്. നമുക്ക് കൈക്കൊന്നും ഒട്ടും ഫിറ്റിങ് വരാതെയുള്ള ഇരുന്ന് യാത്ര ചെയ്യാനായിട്ടുള്ള രീതിയിലാണ് സുസുക്കി വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയധികം ഏകദേശം 2007 തൊട്ടാണ് ഈ വണ്ടി റോഡിലുണ്ട്. ഇപ്പോഴും ഇത് വളരെ സക്സസ്ഫുള്ളായിട്ട് ഇപ്പോഴും ആദ്യത്തെ 5 പൊസിഷനിൽ സെയിലുള്ള സ്കൂട്ടറുകളിൽ 5th പൊസിഷനുള്ളിൽ തന്നെ ഈ വാഹനം ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് 3rd സ്ഥാനത്ത് വരുന്ന സ്കൂട്ടർ ഏതാണെന്ന് കൂടെ ഒന്ന് പരിശോധിക്കാം. 3rd സ്ഥാനത്ത് വരുന്ന ഈ സ്കൂട്ടർ ലേഡീസിനായിക്കോട്ടെ, ജെൻസിനായിക്കോട്ടെ, യങ്സ്റ്റേഴ്സിനായിക്കോട്ടെ വളരെയധികം ഇഷ്ടമുള്ളതും ഇപ്പോഴും ആളുകൾ യൂസ് ചെയ്യുന്ന സ്കൂട്ടറാണ്. ഹോണ്ട DO 3rd സ്ഥാനത്ത് വരുന്ന സ്കൂട്ടർ. ഹോണ്ട DO തന്നെ 110cc വരുന്ന വാഹനമാണ് നമുക്ക് 3rd സ്ഥാനത്ത് വരുന്നത്. ഈ ഹോണ്ടയുടെ എയറോഡൈനമിക് ആയിട്ടുള്ള ഡിസൈനും ഈ ഒരു മാറ്റ് ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ഒരു മാറ്റ് ഗ്രേ കളറാണ് നമ്മളിതിൽ സെലക്ട് ചെയ്തിരിക്കുന്നത്.
ഫ്രണ്ടിൽ നമുക്ക് ഡേറ്റം റണ്ണിംഗ് ലൈറ്റ്സ് അവൈലബിൾ ആണ്. ഫുൾ ഓപ്ഷൻ മോഡലൊക്കെ എടുക്കുകയാണെങ്കിൽ എച്ച് ഐ ഡി ഹെഡ് ലൈറ്റ്സ് വരുന്നുണ്ട്. ഫ്രണ്ട് നമുക്ക് വീൽസ് വരുന്നത് 12-inch ഡ്രം വീൽസ് ആണ്. ട്യൂബ്ലെസ് ടയർസ് വരുന്നുണ്ട്. ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷൻ അവൈലബിൾ ആണ്. പിന്നെ എടുത്ത് പറയുന്നത് ഇതിൻ്റെ ചെറിയ ചെറിയ കട്ടിങ്സും അതുപോലെ തന്നെ ആ ഒരു ഡിസൈൻ വളരെയധികം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നതാണ്. നമുക്ക് ഇതിൻ്റെ റൈഡിംഗ് പൊസിഷൻ വളരെ ഹെവിയാണ്. നമുക്കൊരു സീറ്റിൽ നിന്നും നമുക്ക് ഹാൻഡിൽ നമ്മുടെ കയ്യിൽ എത്തിച്ച് തരുന്ന രീതിയിലുള്ളൊരു ബെൻഡായിട്ടുള്ളൊരു വണ്ടിയുടെ ഡിസൈനാണ് ഏറ്റവും അധികം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു 50-60 kilometer ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് വണ്ടിയിരുന്ന് ഓടിച്ചുകൊണ്ട് പോകുമ്പോഴും നമുക്ക് ഒട്ടും ക്ഷീണം. ടോട്ടൽ വീൽ ബേസ് വരുന്നത് 1260 mm ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് 171 mm ആണ്. അതുകൂടാതെ വാഹനത്തിൻ്റെ വെയിറ്റ് ആകെ 106 kilo മാത്രമേ വണ്ടിക്ക് വെയിറ്റ് വരുന്നുള്ളൂ. സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് ഫ്യൂൽ ഇഞ്ചക്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഹോണ്ടയുടെ എഞ്ചിൻ നമുക്ക് ഏകദേശം 7.6 BHP പവറും 8.8 Nm ടോർക്കും അവൈലബിൾ ആണ്. ഈ ടോർക്കും പവറും തന്നെ നമുക്ക് മിനിമം RPM തന്നെ എമിറ്റ് ചെയ്യുന്നുണ്ട്. വാഹനത്തിന് നല്ല പവർഫുള്ളായിട്ട് ഓടിക്കാനും അതുപോലെ തന്നെ ഒരു 45-50 mph അടിപൊളി മൈലേജ് കിട്ടാനാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. DO 110cc ഹൈൻഡ് മോഡൽ നമുക്ക് ഫുൾ ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. കൂടാതെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനുള്ള പോർട്ടും ചെറിയൊരു മൊബൈൽ ഹാങ് ചെയ്യാനുള്ളൊരു ഗ്ലോ ബോക്സും വണ്ടിയിൽ വരുന്നുണ്ട്. അണ്ടർ സീറ്റ് സ്റ്റോറേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 21 liter ആണ് വാഹനത്തിൻ്റെ അണ്ടർ സീറ്റ് സ്റ്റോറേജ് വരുന്നത്. 5.3 liter ആണ് വാഹനത്തിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ഫ്യൂൽ ഫില്ലിംഗ് എല്ലാം എക്സ്റ്റേണലാണ്. നമുക്ക് പഴയ മോഡലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പുതിയ മോഡലിൽ ഫ്യൂൽ ഫില്ലിംഗ് എക്സ്റ്റേണൽ വരുന്നതുകൊണ്ട് നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ തന്നെ ഫ്യൂൽ ഫിൽ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. റിയർ സൈഡ് ലൈറ്റ്സ് എല്ലാം തന്നെ ഹാലജൻ ബൾബാണ്. പക്ഷേ ഇപ്പോഴും ഒരു ഫുള്ളി വലിയൊരു പോർഷൻ ഫുൾ കവർ ചെയ്യുന്ന രീതിയിലുള്ളൊരു ഹാലജൻ ബൾബ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ നമുക്കൊരു LED ലൈറ്റ് ആയിട്ടാണ് അത് തോന്നുന്നത്. ഈ വാഹനത്തിൻ്റെ റിയർ സൈഡ് സസ്പെൻഷനും നല്ല കിട്ടുന്ന സസ്പെൻഷൻ തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. റെഡ് കളർ സ്പ്രിങ് യൂസ് ചെയ്തിട്ടുള്ള ഹൈഡ്രോളിക് സസ്പെൻഷനാണ് വരുന്നത്. ഇതിൻ്റെ പോയിന്റ് നമുക്കൊരു 5 സസ്പെൻഷൻ്റെ സ്പ്രിങ്ങിൻ്റെ പോയിന്റ് നമുക്ക് ആവശ്യം പോലെ അഡ്ജസ്റ്റ് ചെയ്യാം. സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് ഫീച്ചർ അവൈലബിൾ ആണ്. വണ്ടിക്ക് ഓൾറെഡി മെയിൻ സ്റ്റാൻഡ് എല്ലാം തന്നെ വരുന്നുണ്ട്. നല്ലൊരു ലോങ് ആയിട്ടുള്ളൊരു ഫുഡ് സ്പേസും വണ്ടിയിൽ നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് കോസ്റ്റ് ഏകദേശം 1-5 lakh rupees താഴെ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ 1-10 1-10 വണ്ടി നോക്കുന്ന ആളുകൾക്ക് ഏറ്റവും നല്ലൊരു ചോയ്സ് തന്നെയാണ് ഹോണ്ട DO എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ 2nd സ്ഥാനം വരുന്ന സ്കൂട്ടർ ഏതാന്ന് നോക്കാം. ഇനി നമ്മൾ പ്യൂർലി പവർ മാത്രം നോക്കുന്ന സ്കൂട്ടേഴ്സാണ് നമ്മൾ ഈ സംസാരിക്കാൻ പോകുന്നത്. 2nd സ്ഥാനം വരുന്ന TVS സ്കൂട്ടറാണ്. TVS N-Torque 125 XT എക്സ്ട്രാ ടെക്നോളജി യൂസ് ചെയ്യുന്ന മോഡലാണ് നമ്മൾ 2nd സ്ഥാനം നൽകുന്നത്. ഈ വാഹനത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ ഡിസൈൻ തന്നെയാണ്. വളരെ എയറോഡൈനാമിക് ആയിട്ട് സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് N-Torque 125 XT മോഡലിനായിക്കോട്ടെ. N-Torque ഏത് സീരീസിലായിക്കോട്ടെ കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വാഹനത്തിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സ് തൊട്ടാണ് ഹാൻഡിൽ കവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. താഴേക്ക് വരുമ്പോൾ LEDയും HID ഹെഡ്ലൈറ്റ്സും കമ്പനി ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ഫെൻഡർ അതായത് ഫൈബർ മെറ്റീരിയലുള്ള മഡ്ഗാർഡാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷൻ വരുന്നുണ്ട്. അതുകൂടാതെ 12-inch അലോയ് വീൽസും സ്പെഷ്യലി ഡിസൈൻ ആയിട്ടുള്ള ലൈസ് പോക്ക് വരുന്ന അലോയ് വീൽസാണ് വരുന്നത്. നമുക്ക് സേഫ്റ്റിക്കായിട്ട് പെറ്റൽ ഡിസ്ക് ബ്രേക്സ് അവൈലബിൾ ആണ്. പിന്നെ വാഹനത്തിൻ്റെ ആകെ വീൽ ബേസ് വരുന്നത് 1285 mm ആണ്. 770 mm ആണ് സീറ്റിൻ്റെ ഹൈറ്റ് വരുന്നത്. 155 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ടോട്ടൽ വെയിറ്റ് വരുന്നത് 111 kg മാത്രമേ വരുന്നുള്ളൂ. ഈ വാഹനത്തിന് ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷനാണ്. വളരെ ഹൈ ആയിട്ട് നല്ല നിവർന്നിരുന്ന് നടു നിവർന്ന് ഒട്ടും നടുവേന വരാത്ത രീതിയിൽ കൈക്കൊന്ന് ഫിറ്റിങ് വരാത്ത രീതിയിലുള്ള ഒരു നല്ലൊരു അടിപൊളി സീറ്റിംഗ് പൊസിഷനാണ് N-Torque 125 കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ ഒത്തിരി ടെക്നോളജിക്കൽ അഡ്വാൻസ് വരുന്ന സ്മാർട്ട് കണക്ട് സപ്പോർട്ടുള്ള ഡിജിറ്റൽ മീറ്റേഴ്സും വരുന്നുണ്ട്. വാഹനത്തിൻ്റെ സീറ്റിൻ്റെ ഹൈറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു 770 mm ആണ്. അണ്ടർ സീറ്റ് സ്റ്റോറേജ് വരുന്നത് 21 liter ആണ്. ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി 5.8 liter ആണ് ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. എക്സ്റ്റേണൽ ഫ്യൂഡിലിംഗ് ആണ് നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ തന്നെ ഫ്യൂൽ ഫില്ല് ചെയ്യാവുന്നതാണ്. വാഹനത്തിന് എഞ്ചിൻ കപ്പാസിറ്റി വരുന്നത് 124 cc. മാക്സിമം പവർ ഔട്ട് വരുന്നത് 9.3 BHP ആണ്. മാക്സിമം ടോർക്ക് വരുന്നത് 10.6 Nm ആണ്. നമുക്ക് ടോപ്പ് സ്പീഡ് ഏകദേശം 95 km ടോപ്പ് സ്പീഡ് നമുക്ക് യാത്രയാവുന്നതാണ്. അതുകൂടാതെ വാഹനത്തിന് മൈലേജ് ഒരു 35-40 റേഞ്ചിലുള്ള മൈലേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. TVS സർവീസ് സെൻറ്റർ എല്ലാ സിറ്റിയിലും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സ്പെയർ പാർട്സും ഒരു മീഡിയം കോസ്റ്റേ വരുന്നുള്ളൂ. നമുക്ക് ഹോണ്ടയുടെ വണ്ടികളെ പോലെ തീരെ ചീപ്പല്ല, എന്നാൽ അധികം എപ്രില അതുപോലെ തന്നെ വെസ്പയിലൊക്കെ വരുന്ന പോലെ തന്നെ ഒരുപാട് കോസ്റ്റ്ലിയും വരുന്നുണ്ട്. ഒരു മീഡിയം റേഞ്ചിലുള്ള സ്പെയർ പാർട്സും അവൈലബിൾ ആണ്. സ്പെയർ പാർട്സ് എല്ലാം തന്നെ എല്ലാ സ്പെയർ പാർട്സ് ഷോപ്പുകളും നമുക്ക് അവൈലബിൾ ആണ്. വാഹനത്തിൻ്റെ പ്രൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ XT മോഡലാണ് ഓവറോൾ പ്രൈസ് ഹൈ ആയിട്ട് വരുന്നത്. 1.37 lakh ഓൺ റോഡ് കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഈ വീഡിയോയിലെ 1st സ്ഥാനം വഹിക്കുന്ന സ്കൂട്ടറിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ നമ്മളുടെ വീഡിയോയിൽ 1st വരുന്നത് N-Torque തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ N-Torque Race XP എന്ന് പറയുന്ന സ്കൂട്ടറാണ്. ഇത് 2023 ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് 125 cc 110 cc വരുന്ന സ്കൂട്ടറുകൾ വെച്ചിട്ട് ഏറ്റവും അധികം മാക്സിമം പവർ എമിറ്റ് ചെയ്യുന്ന ഒരു സ്കൂട്ടറാണ് വരുന്നത്. ഈ സ്കൂട്ടറിന് നമുക്ക് 2 drive mode അവൈലബിൾ ആണ്. സിറ്റി മോഡും റേസ് മോഡും, അങ്ങനെ 2 mode ഓൾറെഡി നമുക്ക് ആവശ്യമുള്ള പോലെ സെലക്ട് ചെയ്യാം. സിറ്റി മോഡിലിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 9.3 BHP, റേസ് മോഡിലിട്ട് നമ്മൾ റേസ് ചെയ്യുകയാണെങ്കിൽ 10.2
BHP നമുക്ക് പവർ ഔട്ട് വരുന്ന ഒരു സ്കൂട്ടറാണ്. വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ സേഫ്റ്റിക്കായിട്ട് ടെലസ്കോപ്പിക് സസ്പെൻഷനും പെറ്റൽ ഡിസ്ക് ബ്രേക്സും തരുന്നുണ്ട്. ടോട്ടൽ വീൽ ബേസ് വരുന്നത് 1285 ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് 155 mm ആണ്. ടോട്ടൽ വെയ്റ്റ് 112 kg മാത്രമേ വരുന്നുള്ളൂ. ഈ വാഹനത്തിൻ്റെ സീറ്റ് ഹൈറ്റ് സെയിം ടു സെയിം ആണ്, 770 mm മാത്രമേ സീറ്റ് ഹൈറ്റ് വരുന്നുള്ളൂ. അതുകൂടാതെ സീറ്റിംഗ് വളരെ കംഫർട്ടബിൾ ആണ്. നമുക്ക് നല്ല വീതിയുള്ള രണ്ടല്ല മൂന്ന് പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാവുന്നുള്ള സീറ്റും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെയധികം ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് കണക്ട് സപ്പോർട്ട് ചെയ്യുന്ന 10x10 നാവിഗേഷനുള്ള ഒരു ഡിജിറ്റൽ മീറ്റർ കമ്പനിയിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ സീറ്റിൻ്റെ അണ്ടർ സീറ്റ് സ്റ്റോറേജ് ഒന്ന് കാണാം. 21 L ആണ് ടോട്ടൽ സ്പേസ് വരുന്നത്. അതുകൂടാതെ ഈ അണ്ടർ സീറ്റ് സ്റ്റോറേജ് തന്നെ നമുക്ക് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. എക്സ്റ്റേണൽ ഫ്യൂൽ ഫില്ലിംഗ് അവൈലബിൾ ആണ്. നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ തന്നെ ഫ്യൂൽ ഫില്ല് ചെയ്യാവുന്നതാണ്. ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 5.8 L ആണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഒരു എയർക്രാഫ്റ്റിൻ്റെ ബാക്ക് സൈഡിനോട് യോജിക്കുന്ന രീതിയിലുള്ള ഡിസൈനാണ്. ടെയിൽ ലാമ്പിനും അതുപോലെ തന്നെ ആ എയർ ഡാംസിനും ഇൻഡിക്കേറ്റേഴ്സിനും എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ബാക്ക് സൈഡിലെ വീൽസ് എല്ലാം വരുന്നത് അലോയ് വീൽസ് തന്നെയാണ്. അതുകൂടാതെ ഒരു സ്പെഷ്യലി റേസ് ഇൻസ്പയർഡ് റെഡ് കളർ ഡിസൈനാണ് അലോയ് വീൽസിന് കൊടുക്കുന്നത്. ഫ്രണ്ട് 12 inch, ബാക്ക് 10 inch അലോയ് വീൽസാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ട്യൂബ്ലെസ് ടയേഴ്സും, അതുകൂടാതെ സാധാരണ സെഗ്മെൻറ്റിലുള്ള സ്കൂട്ടറിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി വീതിയുള്ള ടയേഴ്സാണ് നമ്മുടെ വണ്ടിയിൽ. അതായത് എൻടോർക്ക് 125 XP, അതായത് റേസ് XP കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ കണക്കാക്കിയിരിക്കുന്നത് ഏകദേശം 130-135 റേഞ്ചിലുള്ള വണ്ടികളിലെ മാക്സിമം സ്പീഡ് തരുന്ന വാഹനം നമ്മുടെ എൻടോർക്ക് 125 XP തന്നെയാണ്. ഓക്കെ, താങ്ക് യു.